ഇടുക്കിയിലെ രണ്ട് താലൂക്കുകളിൽ ഇപ്പോൾ 10 പഞ്ചായത്തുകളിൽ പ്രതിഷേധം തുടരുന്നു. അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇടുക്കിയിലെ ജനകീയ ഹർത്താൽ. ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലാണ് ഈ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ തുടരുന്നത്. പെരിയ കനാലിൽ നിന്ന് നമുക്കിപ്പം വിനീത വിജയ് ചേരുന്നു, അതേപോലെ ബോഡി മെട്ടിൽ രാഹുൽ വിജയനുമുണ്ട്. ആദ്യം വിനീതയിലേക്ക്. വിനീത അവിടെ അങ്ങ് ഇരുന്നോ? ഗുഡ് മോർണിംഗ്, പറയൂ വിനീത. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ നമ്മൾ വന്ന ആ മേഖലകളിലേക്ക് ദേശീയപാത ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണെങ്കിൽ ഇപ്പോൾ റോഡിൽ ഇങ്ങനെ കുത്തിയിരുന്നു കൊണ്ട് ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നൊരൊറ്റ കാര്യം മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അതിന് അരിക്കൊമ്പനെ പിടികൂടുകയല്ലാതെ മറ്റ് സാധ്യതകളൊന്നുമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. വരും മണിക്കൂറുകളിലും പ്രതിഷേധം കൂടുതൽ ഇത്തരത്തിലേക്ക് ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. എങ്ങനെയാണ് നമ്മുടെ ഒരു ഈ ഒരു പ്രതിഷേധം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പൊ കൂടുതൽ ശക്തമാവുകയാണ്? ഇപ്പൊ നമ്മൾ റോഡിൽ ഇരുന്നു കൊണ്ട് തരത്തിൽ വാഹനങ്ങൾ ഉപരോധിക്കുകയാണ്. എങ്ങനെയാണ് വരും മണിക്കൂറുകളിലെ പ്രതിഷേധം? ഞങ്ങള് ഈ പോരാട്ടം ഈ കർത്താലൊക്കെ വളരെ ശക്തമായിട്ട് നടത്താനാണ് ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനിക്കപ്പെട്ടത്. കാരണം ഇവിടെ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഈ ഏറ്റവും കൂടുതൽ അപകടകാരിയാണ്. ഏറ്റവും കൂടുതൽ ഈ അരിക്കൊമ്പനാണ് 10 പേരെ കൊന്നിട്ടുള്ളത്. പിന്നെ അടുത്തുള്ളത് ചക്കക്കൊമ്പൻ, അത് 8 പേര്. പിന്നെ മുരിവാൾ, ഇങ്ങനെ കുറേ ആനകളുണ്ട്. ഇവിടത്തുള്ള തൊഴിലാളികളും ഇവിടത്തുള്ള കർഷകരുകളും ഇവിടെ ജീവിക്കാനുള്ള ഒരു മാർഗമല്ല, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം, ഈ ഇടുക്കിക്കാരുടെ ആവശ്യം, ഈ ചിന്നക്കാനൽ മണ്ഡലത്തിലുള്ള ആവശ്യം എന്താന്ന് വെച്ചാൽ ഇവിടത്തുള്ള ഏറ്റവും ശല്യം കൂടുതൽ ചെയ്യുന്ന ഈ അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും ഏറ്റവും പെട്ടെന്ന് പിടിച്ചു മാറ്റണം. ഇന്നലെ കിട്ടിയ കോടതി വിധി അത് ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടത്തുള്ള നാട്ടുകാർക്ക്. കാരണം ഈ എറണാകുളത്തിനും തൃശ്ശൂരിലും ഉള്ള ഈ മൃഗസ്നേഹികൾ ഇവിടെ വന്ന് ജീവിച്ചിട്ടില്ല. ഇവിടെ ഇടുക്കിക്കാർക്ക് തന്നെ ഈ ശല്യം ഏർപ്പെടുത്തുന്ന അരിക്കൊമ്പനാന എത്ര പേരെ കൊന്നിട്ടുണ്ട്? 1000 വീടുകൾ തകർത്തിട്ടുണ്ട്. മാധ്യമങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഞങ്ങൾ പറയുന്നത് കള്ളത്തനാണോ ഇല്ല സത്യമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. 1000 മുകളിലുള്ള വീടുകൾ ഈ അരിക്കൊമ്പനാന തകർത്തിട്ടുണ്ട്. പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മൾ ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ. അതെ അതെ, സമരസമിതിയായിട്ട് ഇതിൽ നല്ല ഒരു തീർപ്പ് വരുന്നവരെ, ഈ നല്ല ഒരു പരിഹാരം വരുന്നവരെ ഞങ്ങള് ഈ കർത്താലായിട്ടും സമരമായിട്ടും ശക്തമായിട്ടും മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ 301 കോളനിയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ പറ്റിയാണ് കോടതി ഇന്നലെ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പറയുന്നത് ഇത് 301 കോളനിയിലെ മാത്രം പ്രശ്നമല്ല, രണ്ട് പഞ്ചായത്തുകളെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ബോഡി മെട്ടിൽ നമുക്കൊപ്പം രാഹുൽ വിജയൻ ചേരും. രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് ഇപ്പോൾ ബോഡി മെട്ടിലെ പ്രതിഷേധക്കാരെ പോലീസ് മാറ്റുന്ന ദൃശ്യങ്ങളാണോ തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്? ഈ ബോഡി മെട്ടിൽ ഈ ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം റോഡ് ഉപരോധിക്കുകയായിരുന്നു. വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ലായിരുന്നു. അതിനിടയിലാണ് ഒരു ബൈക്കുകാരൻ ഇതിലെ കടന്നു പോകണമെന്ന് ആവശ്യപ്പെട്ട് വരികയും കടന്നു പോകണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നുള്ള ഒരു വാക്ക് തർക്കമാണ് ഇപ്പോൾ കാണുന്നത്. അത് പോലീസ് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ അവിടേക്ക് ഈ ഒരു ആളെ കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതെന്തായാലും പോലീസ് ഇടപെട്ട് അത് പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ പൂർണ്ണമായിട്ടും വാഹനങ്ങളൊക്കെ തടഞ്ഞു കിട്ടിയിട്ടുള്ള തമിഴ്നാട്ടിലെ അതിർത്തിയാണ് ചെക്ക് പോസ്റ്റ് ആണ്. ഇതിന് തൊട്ടപ്പുറേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള വാഹനങ്ങളും ഉൾപ്പെടെ വലിയൊരു നിര, നീണ്ട നിര ഈ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു സംഘർഷത്തിന് ഒരു അയവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വാഹനവും കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പൂർണ്ണമായിട്ടും ഈ ദേശീയപാത ഉപരോധിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്. പ്രതിഷേധം കൂടുതൽ ശക്തമാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു സമരത്തിന് പങ്കാളികളാകുന്നുണ്ട്, കൂടുതൽ ആളുകൾ ഈ ഒരു സമരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ പ്രതിഷേധം? നിങ്ങൾ പ്രതിഷേധം വെച്ചാൽ രാവിലെ 6 മണി മുതൽ തുടങ്ങിയതാ, വൈകുന്നേരം 6 മണി വരെ ഉണ്ടാകും. കാരണം നമ്മുടെ ഈ ഒരു വികാരം ഈ അതുപോലെ ഈ മൃഗസംരക്ഷണ സ്നേഹികളും കാണണം. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇത്രയും വർഷമായിട്ട് നമ്മൾ തെരുവിലൊന്നും ഇറങ്ങിയില്ലോ. ഇത്രയും ആണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും സഹിതം തെരുവിലിറങ്ങിയതെങ്കിൽ അതിന് കാരണം
ഒരു ഹർത്താലാണ് അപ്പോൾ ആളുകൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല അപ്പോൾ അവർ വരുമ്പോൾ ഈ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തുക അങ്ങനെ തന്നെയാണോ അല്ല ഇന്നലെ 4 മണിക്കാണ് നമ്മൾ അറിയിച്ചത് എല്ലാ പത്രവാർത്തകളിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം ആൾക്കാരെ അറിയാതെ വരുന്ന ആൾക്കാരെ കടത്തിവിടുന്നുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുപോലെ തന്നെ ആംബുലൻസ് ഹോസ്പിറ്റൽ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട് കടത്തിവിടുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഇതുപോലെ കൂടുതൽ ശക്തമാവും തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഈ പ്രതിഷേധം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ശക്തമാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് ഓരോരുത്തരും കൂടുതൽ ആളുകൾ ഉൾപ്പെടെ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട് നാട്ടുകാരുൾപ്പെടെ സംയുക്ത പാർട്ടി നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ചേട്ടാ ഈ പ്രതിഷേധം നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ നിലവിൽ ഏറ്റവും അത്യാവശ്യം ഈ അരി വീടിടിക്കണേ അരി അരിക്ക് വേണ്ടിട്ട് വീടിടിക്കുന്ന വീട് ഇടിക്കുന്ന അരിക്കൊമ്പൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പിടിച്ചു മാറ്റുക ആ പിടിച്ചു മാറ്റുന്ന വരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇന്ന് ഇന്നലെ അല്ല 1.5 മാസത്തിന് മേലുള്ള 2 മാസത്തോളമായി ഞങ്ങൾ ഈ കൊമ്പനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സമര പരിപാടികൾ തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് വിപരീതമുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ ഇവിടെ സ്കൂളിൽ കൂടെ പോകാൻ പറ്റില്ല ഈ അരിക്കൊമ്പിന്റെ ശല്യമാണ് ഞങ്ങളെ ഈ അരിക്കൊമ്പിന് പൊടിച്ചണം എന്ന് വെച്ചാൽ രാത്രി മുതൽ ഞങ്ങൾ ഈ അരിക്കൊമ്പിന് വരുവോ വരുവോ എന്ന് പേടിച്ചിട്ടേ ഇരിക്കുന്നത് ഇന്നലെ മിനിയൊന്നും സ്കൂളിൽ കൂടെ പോകാൻ പറ്റില്ല സ്കൂളിൽ പോയി ഡെവര് പേടിച്ചിട്ടിരിക്കണേ ആന വരും ആണ് വരും എല്ലാം ഞങ്ങൾ ജീവിത കയ്യിൽ പിടിച്ചിട്ടിരിക്കണം ഈ അരിക്കൊമ്പിന് എങ്ങനെയാ പൊടിക്കണം ഇപ്പൊ മിനിയൊന്ന് എപ്പം ദിവസം ഈ മുരിവാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വലിയമ്മന്റെ വീട് തൊട്ടടുത്താണ് ഇരിക്കുന്നത് അവൻ അവന് വരും അവന്റെ അവന്റെ ഇഷ്ടത്തിന് പോകും മുരിവാല് ഞങ്ങളെ ആനയെ കണ്ട് പേടിക്കുന്നുണ്ട് ഇപ്പൊ ആനയായിട്ട് ഞങ്ങൾ ഓടുന്നു ഒന്നുമില്ല ഇന്നലെ ആന കണ്ട് ഞങ്ങളെല്ലാം പടക്കം പൊടിച്ച് ഈ ഉരുവാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ അരിക്കൊമ്പിന് ഞങ്ങളുടെ ജീവിതം ബസ് ഒന്ന് മുട്ടുമോ എന്ന് ഞങ്ങൾ പേടിച്ച് സ്കൂളിൽ കൂടെ ആരും പോകുന്നില്ല കൊച്ചുകുട്ടികളെല്ലാം വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ അരിക്കൊമ്പിനെ പിടിക്കണം അങ്ങനെയാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വലിയ തരത്തിൽ ആളുകൾ ജനപങ്കാളിത്തത്തോടു കൂടി ഇപ്പോൾ ദേശീയപാത കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇപ്പോൾ ഉപരോധിക്കുകയാണ് റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ടുള്ളൊരു പ്രതിഷേധ സമരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആളുകൾ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചേട്ടാ നിങ്ങൾ ഈ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അപ്പം ഈ ഒരു സമരം വേറെ രീതിയിലേക്ക് മാറും അത് പറയാൻ പറ്റില്ല ഇപ്പൊ തൽക്കാലം പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ 3 ആനേനും പിടിക്കുന്നവരെ ഞങ്ങൾ നീണ്ടും സമരം നിന്നേ പോവുള്ളൂ അങ്ങനെ തന്നെയാണ് പ്രതിഷേധം കൂടുതൽ കണക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്തായാലും ദേശീയപാത ഉപരോധിക്കുകയാണ് ഓക്കെ താങ്ക് യു രാഹുൽ വിജയൻ ആ കുട്ടിയോട് ഒരു അഭിനന്ദനം പറഞ്ഞേക്കും വെൽ ഡൺ മൈ ബോയ് ഇനി പെരിയ കനാലിലേക്ക് നമുക്കൊപ്പം ഹൈവേയിൽ നിന്ന് വിനിത വിജയിച്ചിരുന്നു വിനിത ഞാൻ പെട്ടെന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോയതാണ് വിനിത പറയൂ വിവരങ്ങൾ പ്രതിഷേധം ഇങ്ങനെ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് റോഡിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിൽ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ഇവർ പ്രതിഷേധിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം ഈ അരിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അതിനപ്പുറം ഇക്കാര്യത്തിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് ചേച്ചി എങ്ങനെയാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പറയുന്നത് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഈ തേയിലത്തോട്ടത്തിലെയാ ജോലി ചെയ്യുന്നേ ഞങ്ങൾ പോകുന്നത് ഒരു 7.5 മണിക്ക് മേലെ പോകുന്നേ ഇവർ 9 മണി 10 മണി വരയ്ക്ക് ഈ കാട്ടില് ചുറ്റി നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പോയി അവിടെ പണിയെടുക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഏലത്തോട്ടത്തില് 8 മണിക്ക് പോയി ആൾക്കാരെ എടുക്കുമ്പോ പേടിപ്പിച്ചാ എടുക്കുന്നേ ഒരു വാച്ചർ മോളിൽ നിന്ന് മരത്തിൽ നിന്നുണ്ട് ഇരുന്ന ഈ ആന എവിടെ വരുന്നു കണ്ടിട്ടാ പിന്നെ ഇവര് പറയുന്നത് പോലെ കോടതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്ക് വേണ്ട അവരെ പിടിച്ചു മാറ്റണമെന്നാ ഞങ്ങൾ പറയുന്നേ അവിടെ പിടിച്ചു മാറ്റിയാ ഞങ്ങൾ വെടിവെച്ച് കൊല്ലാനായിട്ട് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഇത്ര ആൾക്കാരെ അത് ചതിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ ഇപ്പൊ ഹസ്ബൻഡ് ഇല്ലാതെ വൈഫ് ഇല്ലാതെ തനിച്ച് നിൽക്കുന്നുണ്ട് ആൾക്കാര് വീടില്ലാതെ ആൾക്കാർ ഈ തൊട്ടത്ത് 300 കാലണി മാത്രം അവര് ശല്യം ചെയ്യുന്നില്ല രാത്രിയിലൊക്കെ ഈ അരിക്കൊമ്പനെ പേടിച്ച് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയില്ലേ മക്കളൊക്കെ അവര് വരുന്നത് സായങ്കാലം കളിഞ്ഞ ഉടനെ അതായത് ഈവനിങ് കളിഞ്ഞ ഉടനെ അവര് ഇറങ്ങും ഇറങ്ങി വീടുകളെ ഈ തൊട്ട താലമുള്ള വീട് ഒരു ഹോട്ടൽ തനിച്ചുള്ള വീടാ ആ മുത്തമ്മ കോളനിയിലെ ഉള്ള ജനങ്ങൾ മൊത്തം പാവപ്പെട്ടവരാ ഒരു പൊസിഷൻ കൂടെ കിട്ടാതെ ആൾക്കാരാ അവര് അവര് ഒരു 3 സെന്റില് 2 സെന്റില് വന്ന് വീട് വെച്ച് ഇരിക്ക് അന്ത വീട് വന്ന് ഇടിച്ചിട്ട് രാവിലെ 5 മണിക്ക് പിന്നെ നൈറ്റ് 1 മണിക്ക് 2 മണിക്ക് ഇങ്ങനെ വരുമ്പോ ആരെങ്കിലും തൂങ്ങാൻ പറ്റുവോ
ഉറങ്ങാൻ പറ്റുമോ? ചെറിയ ചെറിയ പിള്ളേരെ വെച്ചിട്ട് പിന്നാടി കൂടി ഇടിക്കുമ്പോ ഇവർ പുറകെ ഓടുന്നു. ഇങ്ങനെയാ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അവർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ ചോദിക്കുന്നത്. കുട്ടികളുമൊക്കെയായി രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാവുന്നത്. മക്കളെയും എടുത്തുകൊണ്ട് ഓടേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് അവർ പറയുന്നു. എന്തന്നെയായാലും വരും മണിക്കൂറുകളിലും വിവിധ ഇടങ്ങളിൽ ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. അരിക്കൊമ്പനെ പിടികൂടുകയല്ലാതെ ഈ ഘട്ടത്തിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഈ കോടതി പറയുന്നത് പോലുള്ള ഒരു ശാശ്വത പരിഹാരം ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. പക്ഷേ അത്തരം ആവശ്യങ്ങളിലേക്ക് പോകുമ്പോഴും ആദ്യഘട്ടത്തിൽ ഈ ഇരിക്കുന്ന ജനങ്ങൾ ഇവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ഇവരുടെ ജീവന് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയും തന്നെയാണ് വേണ്ടതെന്നാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ ഇവരോട് നിന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകും വരെയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എസ് കെ ഓക്കെ താങ്ക് യു വിനീത വി ജി ആണ് നമുക്കൊപ്പം ചേർന്ന പെരിക്കനാലിൽ നിന്ന്. അവിടെ പ്രതിഷേധം കടക്കുകയാണ്.